അങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ ജനകീയാസൂത്രണവും മെഷീനുകളും ബോധവൽക്കരണ പരിപാടി ബഹിഷ്കരിച്ചു. നവകേരള മിഷന്റെ ഭാഗമായ ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയുടെ അംഗീകാരവുമായി ബന്ധപ്പെട്ടായിരുന്നു ബഹിഷ്കരണം. പദ്ധതി പ്രകാരം അങ്ങാടി ഗ്രാമപഞ്ചായത്ത് CDS ADS പ്രവർത്തകർ നടത്തിയ സർവേ അംഗീകാരത്തിനായി കുടുംബശ്രീ മിഷനിൽ സമർപ്പിച്ചത് അങ്ങാടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതിയോടുകൂടിയല്ല എന്നായിരുന്നു മെമ്പർമാർ ഒന്നടങ്കം ആരോപിച്ചത്. 2011 സർവേ നടത്തിയ ലിസ്റ്റാണ് ഇപ്പോൾ അംഗീകരിക്കുന്നതെന്ന്. ഈ അടുത്ത കഴിഞ്ഞ മാസത്തിൽ വീണ്ടും കുടുംബശ്രീക്കാരെ കൊണ്ട് സർവേ നടത്തി. ആ ലിസ്റ്റുകൾ അതാത് പഞ്ചായത്ത് പ്രസിഡന്റുമാരോ അല്ലെ സെക്രട്ടറിമാരുടെ കൈവശമോ ആ ലിസ്റ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. ആ ലിസ്റ്റ് വേണം, ആ ലിസ്റ്റ് പരിശോധിച്ച് അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് 15-ാം തീയതിക്കുള്ളിൽ സെക്രട്ടറിമാരുടെ കയ്യിലുണ്ട്. സെക്രട്ടറിയെ സ്റ്റേജിൽ ചെന്നപ്പോൾ സെക്രട്ടറിയെ യാതൊരുവിധ കാരണവശാലും അതിനൊരു മറുപടി പറയാനൊക്കെയുണ്ടോ സെക്രട്ടറിയെ സമ്മതിപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ ധിക്കാരപരമായ രീതിയിൽ ഇപ്പോൾ ഭരണം ഇടതുപക്ഷത്തിനായതുകൊണ്ട് കുടുംബശ്രീക്കാരെ കൊണ്ട് തോന്നുന്ന രീതി കാര്യങ്ങൾ നടത്തിക്കാൻ വന്നാൽ ഞങ്ങൾക്ക് അതിനോട് യോജിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇടതെന്നോ വലതെന്നോ ഇല്ല, അർഹതപ്പെട്ട ഭാവം പിടിച്ചവന് വീട് കിട്ടും. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ പ്രതിഷേധിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പുല്ലാട്ട്, വൈസ് പ്രസിഡന്റ് ദീനാമ സെബാസ്റ്റ്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ മെമ്പർമാർ എല്ലാവരും ബോധവൽക്കരണ പരിപാടി ബഹിഷ്കരിച്ചു. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഈ ലൈഫ് മിഷൻ വീടുകളെ സംബന്ധിച്ചുള്ള ആക്ഷേപം അവിടെ പറയുകയുണ്ടായി. ഞങ്ങളെ ആരെയും അറിയിക്കാതെ ഇവർ വാർഡുകളിൽ പോയി ക്രമീകരണം ചെയ്ത് വേണം ഈ വീടിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കണം, അങ്ങനെ ചെയ്യാതെ ഇന്ന് ഇവിടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നറിയും. അത് ഞങ്ങളുടെ കൈകളിൽ ഇതുവരെ എത്തിയിട്ടില്ല, പഞ്ചായത്ത് മണ്ഡലം എത്തിയിട്ടില്ല, സെക്രട്ടറി എത്തിയിട്ടില്ല. 15-ാം തീയതിക്കുള്ളിൽ ഞാൻ മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെപ്പറ്റി ക്ലാസ് കഴിഞ്ഞപ്പോൾ സംശയങ്ങൾ ചോദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വ്യക്തമായ മറുപടി അവിടെ ആ ഭാഗത്തുനിന്ന് കിട്ടിയില്ല. കിട്ടിയ മറുപടി വളരെ ധാർഷ്ട്യമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് ഓപ്പോട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇത് നിയമപരമായി ഇതിൻ്റെ മേൽ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് ഞങ്ങൾക്ക് വേണ്ട മറുപടി തരണമെന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾ പറയാനുള്ളത്. ക്ലാസ്സിൽ 2-ാമത്തെ സെഷനായ ലൈഫ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കുടുംബശ്രീ ജില്ലാ മിഷൻ എന്ന സാറ് സംസാരിച്ചു. സാറ് സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞതായിട്ടുള്ളൊരു കാര്യം, കുടുംബശ്രീയിൽ പ്രത്യേകമായി ട്രെയിനിങ് കൊടുത്തിട്ട് 2-3 പേരെ ഒരു ഗ്രൂപ്പാക്കി ആ ഗ്രൂപ്പ് പഞ്ചായത്ത് ഭരണസമിതിയോട് ചേർന്ന് സർവേ നടത്തി ആ സർവേ നടത്തിയ ലിസ്റ്റ് ഭരണസമിതി ഏൽപ്പിക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അങ്ങാടി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരിശീലനം നടന്നിട്ടില്ല. CDS ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ അവരുടെ ഓഫീസിൽ ഇങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ വിളിച്ച് അവരുടെ ലിസ്റ്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയത്തില്ല. ഭരണസമിതിയെ അവഹേളിച്ചുകൊണ്ടുള്ളൊരു പരിപാടിയായിരുന്നു കുടുംബശ്രീ അങ്ങാടിയിൽ നടത്തപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ക്ലാസ്സിന് വന്ന ക്ലാസ് എടുത്ത ഫാക്കൽറ്റിയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി 15-ാം തീയതിക്കുള്ളിലായിട്ട് ഈ ലിസ്റ്റ് 100% ചെക്ക് ചെയ്ത് കൊടുക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം കിട്ടിയത്. അപ്പോൾ അതനുസരിച്ച് ഈ 12:30 സമയം വരെയും പഞ്ചായത്ത് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് ലിസ്റ്റ് കൊടുക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ കിളയുടെ ഫാക്കൽറ്റി പറഞ്ഞതായിട്ടുള്ള ഞങ്ങൾക്ക് തന്ന ഉത്തരം അത് നിങ്ങൾ വേണേ ചെന്ന് വാങ്ങിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സമുചിതമായ ഒരു മറുപടി തന്ന് ട്രെയിനിങ്ങിന് ഞങ്ങളെ വിളിക്കുകയും സമുചിതമായ ഒരു മറുപടി തരാതെ ധാർഷ്ട്യപരമായിട്ട് സംസാരിച്ച ഈ നയം തികച്ചും ഖേദകരമാണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിലൂടെയാണ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ അനുമതി വേണമെന്നും ആയത് കുടുംബശ്രീ എടുത്തിട്ടില്ല എന്നും തെളിയുന്നത്. ഇതേ തുടർന്നായിരുന്നു ജനപ്രതിനിധികൾ ഹാളിൽ നിന്നും ഇറങ്ങിയത്. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ആയുർവേദത്തിന്റെ തനിമയും പരിശുദ്ധിയും അന്താരാഷ്ട്ര നിലവാരത്തിൽ ലഭ്യമാകുന്ന റാന്നിയിലെ ഏറ്റവും മികച്ച ആയുർവേദ ചികിത്സാ കേന്ദ്രം, ആധുനിക സൗകര്യങ്ങളുള്ള കിടത്തി ചികിത്സാ വിഭാഗം, പഞ്ചകർമ്മ ചികിത്സാ സൗകര്യം, നടുവേദന, അസ്ഥി തേയ്മാനം, ഡിസ്ക് തേയ്മാനം, സന്ധി രോഗങ്ങൾ, സ്ത്രീ രോഗങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധ ചികിത്സ, കോട്ടയ്ക്കൽ ആയുർവേദശാലയുടെയും നാഗാർജുന ആയുർവേദ ഔഷധശാലയുടെയും ഔഷധങ്ങൾ, ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ രേഖ എസ് ദേവി, BAMS MD. ചൈതന്യ ആയുർവേദ ആശുപത്രി പെരുമ്പുഴ റാന്നി. ഫോൺ 9447463103.